വിശദമായ വാർത്തയിലേക്ക്. നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയ രാജകുമാരി കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി നിർവഹിച്ചു. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്കടക്കം മെച്ചപ്പെട്ട സൗകര്യങ്ങളാണ് കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിൽ ഒരുക്കിയിരിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. തോട്ടം തൊഴിലാളികൾക്കും ആദിവാസി സമൂഹത്തിനുമടക്കം ആശ്രയമായ രാജകുമാരിയിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന്റെ വികസനം കാലങ്ങളായുള്ള ആവശ്യമായിരുന്നു. നാട്ടുകാരും വിവിധ രാഷ്ട്രീയ പാർട്ടികളും പലതവണ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. തുടർന്നാണ് സംസ്ഥാന സർക്കാർ ആർദ്രം പദ്ധതിയിൽ ഉൾപ്പെടുത്തി കെട്ടിടവും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കി ആശുപത്രി വികസനം സാധ്യമാക്കിയത്. നിർമ്മാണം പൂർത്തീകരിച്ച കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി നിർവഹിച്ചു. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്കും മറ്റ് ചികിത്സാ സംവിധാനങ്ങളുടെ കാര്യത്തിലും കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ വിപുലമായ സൗകര്യങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. ഓരോ പ്രദേശത്തും ദിവസം മുഴുവൻ മെച്ചപ്പെട്ട ആരോഗ്യ പ്രവർത്തനത്തിന് സഹായം ലഭിക്കുന്നു എന്നതാണ് ഈ കേന്ദ്രങ്ങളുടെ പ്രത്യേകത. ആരോഗ്യമന്ത്രി കെ ശൈലജ ടീച്ചർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചുത്രേസ്യ പൗലോസ്, പഞ്ചായത്ത് പ്രസിഡന്റ് ടിസി ബിനു, DMO ഡോക്ടർ എൻ പ്രിയ, ഡോക്ടർ സുജിത് സുകുമാരൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് 18 രാജകുമാരി. വയനാട് സുൽത്താൻ ബത്തേരിയിൽ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ കൈക്കൂലി വാങ്ങുന്നതിനിടെ അറസ്റ്റിൽ. സ്റ്റേഷൻ ഓഫീസർ MK കുര്യനാണ് പിടിയിലായത്. ബിൽഡിംഗ് പെർമിറ്റുമായി ബന്ധപ്പെട്ട സ്ഥാപനമുടമയിൽ നിന്ന് പണം കൈപ്പറ്റുന്നതിനിടെ 4 മണിയോടെയാണ് വിജിലൻസ് അറസ്റ്റ് ചെയ്തത്. ഓഫീസ് കെട്ടിടത്തിന് ഫയർ NOC നൽകാൻ 25,000 രൂപ ആവശ്യപ്പെട്ടെന്ന മീനങ്ങാടി സ്വദേശി ബിനീഷിന്റെ പരാതിയെ തുടർന്നായിരുന്നു നടപടി. നാളെ തലശ്ശേരി കോടതിയിൽ ഹാജരാക്കും. ഇത് സാധാ ജനങ്ങളോട് ചെയ്യുന്ന ഒരു അപരാധമാണ്. ആരെങ്കിലും ഈ കോവിഡ് കാലത്ത് എന്തെങ്കിലും ഒരു പേപ്പറായിട്ട് ഒരു ഓഫീസിൽ എത്തിക്കഴിഞ്ഞാൽ ആ ഓഫീസറിൻ്റെ ചോദിക്കുന്ന എല്ലാം കൊടുത്തെങ്കിലും ഒരു പേപ്പർ റെഡി ആവുള്ളൂ. ഈ പറയുന്ന വ്യക്തി എന്നോട് ഒരു സർട്ടിഫിക്കറ്റിന് വേണ്ടി ചെല്ലുകയും ഈ പറയുന്ന വ്യക്തി പിറ്റോസം വിളിക്കാമെന്ന് പറയും. പിറ്റോസ് എൻ്റെ ഫോണിൽ വിളിച്ച് അദ്ദേഹം അയാളുടെ ഡിമാൻഡുകൾ അംഗീകരിക്കുകയും തന്മൂലം ഞാൻ വിജിലൻസ് ഓഫീസിൽ കടന്നു ചെല്ലുകയും അവർ കാണിക്കുകയും തന്മൂലം അയാൾ 25,000 രൂപ ആസാൻ അഡ്വാൻസ് ചോദിച്ചു എൻ്റെ അടുത്ത് നിന്ന്. 5,000 രൂപ ഞാൻ വിജിലൻസിൽ കൊടുത്തു, അതിവിടെ കൊടുത്തു. അന്നേരം വിജിലൻസ് അത് അയാളെ കൈയോടെ അറസ്റ്റ് ചെയ്യുകയും വന്നിട്ടുണ്ടായിരുന്നു. കാസർഗോഡ് കളക്ടർ D.സജിത് ബാബുവിന്റെ ക്യാമ്പ് ഓഫീസിന് സമീപം വൻ ചന്ദനശേഖരം പിടികൂടി. 2.5 കോടിയോളം രൂപ വില വരുന്ന ചന്ദനശേഖരം കളക്ടർ നേരിട്ടെത്തിയാണ് പിടിച്ചെടുത്തത്. സംഭവത്തിൽ വിദ്യാനഗർ പോലീസും വനംവകുപ്പും അന്വേഷണം ആരംഭിച്ചു. ജില്ലാ കളക്ടർ D.സജിത് ബാബുവിന്റെ ക്യാമ്പ് ഓഫീസിന് സമീപത്തെ വീട്ടിൽ നിന്നാണ് വൻ ചന്ദനശേഖരം പിടികൂടിയത്. നായന്മാർ മൂലയിലെ അബ്ദുൾ ഖാദറിന്റെ ഉടമസ്ഥതയിലുള്ള വീട്ടിൽ നിന്നാണ് 1 ടണ്ണോളം തൂക്കമുള്ള ചന്ദനം പിടിച്ചെടുത്തത്. കളക്ടറുടെ ഡ്രൈവർ ശ്രീജിത്താണ് ക്യാമ്പ് ഓഫീസിന് സമീപത്തെ വീട്ടിൽ അർദ്ധരാത്രി ആളനക്കം കണ്ടത്. തുടർന്ന് കളക്ടറും ഗൺമാനും നേരിട്ട് വീട്ടിലെത്തുകയായിരുന്നു. ഈ സമയം വീടിന് മുന്നിൽ നിർത്തിയിട്ട ലോറിയിൽ 3 പേർ ചേർന്ന് പ്ലാസ്റ്റിക് ചാക്കുകളിൽ ചന്ദനം കയറ്റുകയായിരുന്നു. കളക്ടറെ കണ്ടതോടെ ഇവർ ഓടി രക്ഷപ്പെട്ടു. ലോറി പരിശോധിച്ചപ്പോഴാണ് ചന്ദനത്തടികൾ കണ്ടെത്തിയത്. വീടിന് പിറകുവശത്തെ അറയിൽ 29 ചാക്കുകളിലായി സൂക്ഷിച്ചു വെച്ച ചന്ദനവും കണ്ടെത്തി. പിടിച്ചെടുത്ത ചന്ദനങ്ങൾ വനംവകുപ്പിന് കൈമാറി. സംഭവത്തിൽ വീട്ടുടമസ്ഥനെയും മകനെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. 3 കാറുകളും ലോറിയും പിടിച്ചെടുത്തു. പിടികൂടിയ ചന്ദനത്തിന് 2.5 കോടിയോളം രൂപ വില വരും. 26 ചാക്കോളം പിന്നെ ചന്ദന തടി കഷ്ണങ്ങൾ ഈ ലോറിൻ്റെ പ്രത്യേകം അറയാക്കി വെച്ചിരിക്കുന്ന പിന്നെ ഈ അറയിൽ നിന്ന് പിന്നെ സീസ് ചെയ്തിട്ടുണ്ട്. കൂടാതെ ഈ വീടിൻ്റെ പിന്നെ അംഗവശം പുറകിലുള്ള ഒരു ഗോഡൗണിൽ നിന്ന് 3 ചാക്കോളം ചന്ദനം കിട്ടുകയും പിന്നെ അതേപോലെ ഇവർ പിന്നെ കാറുകളുണ്ട്. ഈ 3 കാറുകളും പിന്നെ ഇവരതാണ് നമ്മൾ ചന്ദനം നമ്മൾ കണ്ടെടുക്കേണ്ടായി. അടുത്ത കാലത്ത് നടന്ന ഏറ്റവും വലിയ ചന്ദനവേട്ടയാണിതെന്ന് വനംവകുപ്പ് അധികൃതർ പറഞ്ഞു. സംഭവത്തിൽ വനംവകുപ്പും വിദ്യാനഗർ പോലീസും കേസെടുത്ത് അന്വേഷണം തുടങ്ങി. ന്യൂസ് 18 കാസർഗോഡ്. മണ്ണിടിച്ചിലിൽ വീട് തകർന്ന കുടുംബത്തിന് അടിയന്തരമായി സർക്കാർ സഹായം ലഭ്യമാക്കുമെന്ന് റവന്യൂ അധികൃതർ. നടപടി ന്യൂസ് 18 വാർത്തയെ തുടർന്ന്. കിടപ്പാടമില്ലാതെ ദുരിതമനുഭവിക്കുന്ന ഇടുക്കി പള്ളിവാസൽ ജോൺസന്റെയും കുടുംബത്തിന്റെയും ദുരവസ്ഥയെക്കുറിച്ച് ന്യൂസ് 18 റിപ്പോർട്ട് ചെയ്തിരുന്നു. പെട്ടിമുടിയിൽ വൻ ദുരന്തം നടന്ന അതേ ദിവസം തന്നെയാണ് പള്ളിവാസലിൽ ജോൺസന്റെ വീട് തകർന്നത്. ശക്തമായ മഴയിൽ സമീപത്തുള്ള കെട്ടിടത്തിന്റെ കോൺക്രീറ്റ് ഭിത്തിയും മണ്ണും ഇടിഞ്ഞ് വീടിന് മുകളിലേക്ക് പതിക്കുകയായിരുന്നു. വീട് തകർന്നതിനുശേഷം സഹായം ലഭ്യമാകാതെ ദുരിതമനുഭവിക്കുന്ന കുടുംബത്തിന്റെ വാർത്ത ന്യൂസ് 18 റിപ്പോർട്ട് ചെയ്തിരുന്നു. തുടർന്നാണ് ദേവികുളം തഹസിൽദാർ GGM കുന്നപ്പള്ളി വിഷയത്തിൽ ഇടപെട്ടത്. ഫയൽ നമ്മൾ എൻക്വയറിക്ക് വേണ്ടി പഞ്ചായത്തിലേക്ക് കൊടുത്തിട്ടുണ്ട്. പഞ്ചായത്ത് അവിടുന്നുള്ള എഞ്ചിനീയറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ജോൺസന് സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുന്നതായിരിക്കും, ഉടനെ തന്നെ ചെയ്തു കൊടുക്കും. വീട് തകർന്ന സംഭവത്തിൽ വില്ലേജ് ഓഫീസർ സമയത്ത് റിപ്പോർട്ട് നൽകിയിരുന്നില്ല. തുടർന്ന് തഹസിൽദാർ നേരിട്ടിടപെട്ടാണ് റിപ്പോർട്ട് വാങ്ങി അന്വേഷണത്തിനായി പഞ്ചായത്തിന് കൈമാറിയത്. പഞ്ചായത്തിന്റെ റിപ്പോർട്ട് കിട്ടിയാൽ ഉടൻ വേണ്ട നടപടി സ്വീകരിക്കുമെന്നും തഹസിൽദാർ വ്യക്തമാക്കി.
ന്യൂസ് 18 പള്ളിവാസൽ. കോവളം വെള്ളാറിൽ നിയന്ത്രണം വിട്ട ലോറി തലകീഴായി മറിഞ്ഞ ഡ്രൈവർ മരിച്ചു. പൊള്ളാച്ചി പുളിയമ്പെട്ടി സ്വദേശി നന്ദകുമാറാണ് മരിച്ചത്. കുളച്ചിലിൽ നിന്ന് മത്സ്യവുമായി എറണാകുളത്തേക്ക് പോകുന്നതിനിടെയായിരുന്നു അപകടം. ഗുരുതര പരിക്കേറ്റ നന്ദകുമാറിനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പയ്യന്നൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രക്കുളത്തിൽ കുളിക്കുന്നതിനിടെ കാണാതായ ആളുടെ മൃതദേഹം കണ്ടെത്തി. പയ്യന്നൂർ സ്വദേശി സജിത്താണ് മരിച്ചത്. സെൻട്രൽ ബാസാറിൽ ആയുർവേദ കട നടത്തുകയാണ് സജിത്ത്. ഫയർഫോഴ്സും നാട്ടുകാരും നടത്തിയ തെരച്ചിലാണ് മൃതദേഹം കണ്ടെത്തിയത്. മറയൂർ പാമ്പാറ്റിൽ 4 മാസം പ്രായമുള്ള കുട്ടിയാനയുടെ ജഡം കണ്ടെത്തി. കാന്തല്ലൂർ റേഞ്ചിന്റെ പരിധിയിൽ ഇടക്കടവിന് താഴെ തൂവാനം വെള്ളച്ചാട്ടത്തിന് സമീപമാണ് ജഡം കണ്ടെത്തിയത്. മലമുകളിൽ നിന്ന് താഴെ പാമ്പാറ്റിൽ വീണ് ചരിഞ്ഞതാകാമെന്നാണ് പ്രാഥമിക നിഗമനം. വനംവകുപ്പ് അന്വേഷണം തുടങ്ങി. വേദനകളുടെ ലോകത്ത് നിന്നും കോന്നി ആനത്താവളത്തിലെ പിഞ്ചു എന്ന കുട്ടിയാന യാത്രയായി. പിൻകാലിലെ ബലക്ഷയത്തെ തുടർന്ന് കഴിഞ്ഞ 9 മാസമായി ആനത്താവളത്തിൽ കിടപ്പിലായിരുന്നു പിഞ്ചു. വനംവകുപ്പ് വിദഗ്ധ ചികിത്സ നൽകി വരുന്നതിനിടെയാണ് ആന ചരിഞ്ഞത്. കോന്നി ആനത്താവളത്തിലെ ആനപ്രേമികളുടെ ആകർഷണമായിരുന്നു പിഞ്ചു. കുറുമ്പും കുസൃതിയുമുള്ള കുട്ടിയാന. ജന്മന വലതുകാലിലുണ്ടായ വൈകല്യവും പേശികളുടെ ബലക്ഷയവും കുട്ടിയാനയുടെ ആരോഗ്യസ്ഥിതി മോശമാക്കി. പിൻകാലിലെ അസ്ഥികളുടെ ബലക്ഷയത്തെ തുടർന്ന് നിൽക്കാൻ കഴിയാതെ വന്നതോടെ കഴിഞ്ഞ ജനുവരിയിൽ കുട്ടിയാന കിടപ്പിലായി. ഇതിനിടെ ആനക്കുട്ടിക്ക് ഹെർപ്പിസ് വൈറസ് ബാധ പിടിപെട്ടതും ആരോഗ്യസ്ഥിതി മോശമാക്കി. മാസങ്ങളായി കിടപ്പിലായ ആനക്കുട്ടിയുടെ ശരീരത്തിലെ മുറിവുകളും വ്രണങ്ങളും നൊമ്പര കാഴ്ചയായിരുന്നു. പിഞ്ചുവിന്റെ ജീവൻ രക്ഷിക്കാനായി വനംവകുപ്പ് അധികൃതർ വിദഗ്ധ ചികിത്സയും പരിചരണവും നൽകി വരികയായിരുന്നു. പലവിധമായ പ്രതിസന്ധികളെ അതിജീവിച്ചാണ് ഈ ആനക്കുട്ടി ഇത്രയും നാൾ ഈ ആനക്കുട്ടിൽ വളർന്നത്. തീർത്തും അവശ്യ നിലയിലായപ്പോൾ ഡോക്ടർമാരുടെ കഴിവിനും അപ്പുറത്തേക്ക് വന്ന അവസരത്തിലാണ് നമ്മൾ ലോകത്തൊരിടത്തും ഇങ്ങനെ ഒരു ആനക്കുട്ടി അല്ലെങ്കിൽ ഒരു ആനയെ 10 മാസം തിരിച്ചും പിരിച്ചുവിട്ട് പരിചരിച്ച് ഈ ഒരു രീതിയിൽ നിർത്താൻ സാധിച്ചിട്ടില്ല. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം കുട്ടിയാനയുടെ ജഡം കല്ലേലി ഉളിയനാട് വനത്തിൽ സംസ്കരിച്ചു. 2016 അച്ചൻകോവിൽ വനമേഖലയിലെ കടമ്പുപാറയിൽ നിന്നാണ് പിഞ്ചുവിനെ വനംവകുപ്പ് കോന്നി ആനത്താവളത്തിലെത്തിച്ചത്. പിഞ്ചുവിനെ കൂടാതെ 4 കുട്ടിയാനകൾ കൂടി ആനത്താവളത്തിൽ വച്ച് നേരത്തെ ചരിഞ്ഞിട്ടുണ്ട്. ന്യൂസ് 18 കോന്നി. പത്തനംതിട്ടയിൽ ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശം മറികടന്ന് ക്രമീകരിച്ച് ബാർ അസോസിയേഷൻ തെരഞ്ഞെടുപ്പിൽ പങ്കെടുത്ത 2 അഭിഭാഷകർക്ക് കോവിഡ്. തെരഞ്ഞെടുപ്പിന് ശേഷം 100-ലേറെ പേർ പങ്കെടുത്ത ആഘോഷവും നടന്നു. വോട്ടെടുപ്പിലും ആഘോഷത്തിലും പങ്കെടുത്ത 2 പേർക്കാണ് രോഗബാധ. ഇതോടെ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലുള്ള നിരവധി അഭിഭാഷകർ ക്വാറന്റീനിൽ പോകേണ്ടതാണ് സാഹചര്യം. 332 അഭിഭാഷകരാണ് കഴിഞ്ഞ 29-ന്റെ തെരഞ്ഞെടുപ്പിൽ പങ്കെടുത്തത്. പോത്താനിക്കാട് പഞ്ചായത്തിൽ ഫിക്സഡ് ടെസ്റ്റിംഗ് സെന്റർ ആരംഭിച്ചു. സമീപ പഞ്ചായത്തുകളായ പൈങ്ങോട്ടൂർ, കവളക്കാട് എന്നിവിടങ്ങളിലെ ക്വാറന്റീനിലിരിക്കുന്നവരെയും പൊതുജനങ്ങളുമായി കൂടുതൽ സമ്പർക്കം പുലർത്തുന്ന ടാക്സി ഓട്ടോ ഡ്രൈവർമാരെയുമാണ് ആദ്യഘട്ടത്തിൽ പരിശോധിക്കുക. ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയുമാണ് ടെസ്റ്റിനുള്ള സൌകര്യങ്ങൾ ഒരുക്കിയത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി എബ്രഹാം ഉദ്ഘാടനം ചെയ്തു. കലാഭവൻ മണിയുടെ സഹോദരൻ ഡോക്ടർ ആർ എൽ വി രാമകൃഷ്ണന് മോഹിനിയാട്ടം അവതരിപ്പിക്കാൻ അവസരം നൽകാത്തതിൽ പ്രതിഷേധിച്ച് കലാകാരന്റെ വേറിട്ട പ്രതിഷേധം. പാലക്കാട് സിവിൽ സ്റ്റേഷന് മുന്നിൽ മോഹിനിയാട്ടം അവതരിപ്പിച്ചാണ് പ്രതിഷേധിച്ചത്. മോഹിനിയാട്ടം അവതരിപ്പിക്കാൻ കേരള സംഗീത നാടക അക്കാദമി അവസരം നിഷേധിച്ചുവെന്ന ഡോക്ടർ ആർ എൽ വി രാമകൃഷ്ണന്റെ പരാതിയിൽ രാമകൃഷ്ണന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് പാലക്കാട് സിവിൽ സ്റ്റേഷന് മുന്നിൽ വേറിട്ട പ്രതിഷേധം നടന്നത്. ചെർപ്പുളശ്ശേരി സ്വദേശി ജിഷ്ണു വിജയനാണ് മോഹിനിയാട്ടം അവതരിപ്പിച്ച് സമരം നടത്തിയത്. രാമകൃഷ്ണന് നേരിടേണ്ടി വന്നത് കടുത്ത അവഗണനയാണെന്ന് ജിഷ്ണു പറഞ്ഞു. എനിക്കറിയാം അദ്ദേഹം ആ ഒരു ലെവലിൽ എത്തണമെങ്കിൽ എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ആ ഒരു കലാകാരനെ പറ്റില്ല, ഇവിടെ ഡാൻസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയാൻ എന്ത് അവകാശമാണ് അവർക്കുള്ളത്? ഒരു കലാകാരനെ ഒരിക്കലും അങ്ങനെ സങ്കടപ്പെടുത്തിയിട്ട് ആരും ഒന്നും നേടാൻ പോണില്ല. കലാരംഗത്ത് ഇപ്പോഴും തുടരുന്ന സവർണ മനോഭാവത്തിന് തെളിവാണ് പുതിയ സംഭവമെന്ന് സാംസ്കാരിക സാഹിത്യം ആരോപിച്ചു. കേരളത്തിലെ സംഗീത നാടക അക്കാദമി ഉൾപ്പെടെയുള്ള സാംസ്കാരിക സ്ഥാപനങ്ങൾ ഇന്നും കൈവടിയാൻ മടിച്ചു നിൽക്കുന്ന സവർണ മനോഭാവത്തിൻ്റെ പ്രതിഫലനമാണ് ആർ എൽ വി രാമകൃഷ്ണന്
അപമാനിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. തനിക്ക് വേണ്ടി സമരം നടത്തിയ ജിഷ്ണുവിന് ആർ എൽ വി രാമകൃഷ്ണൻ വീഡിയോ കോളിലൂടെ നന്ദി അറിയിച്ചു. ന്യൂസ് 18 പാലക്കാട്. മാപ്പിളപ്പാട്ട് ആൽബത്തിന്റെ മറവിൽ പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെ പ്രകൃതി വിരുദ്ധ ലൈംഗികപീഡനത്തിനിരയാക്കിയതായി പരാതി. കാടാമ്പുഴ പോലീസ് പോക്സോ പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തു. ദഫ്മുട്ട് അധ്യാപകരായ അബ്ദുൾ റസാഖ്, ഷാഫി എന്നിവർക്കെതിരെ കാടാമ്പുഴ പോലീസ് പോക്സോ പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തു. രണ്ടുപേരും ഒളിവിലാണ്. സമാനമായ രീതിയിൽ കൂടുതൽ വിദ്യാർത്ഥികൾ പീഡനത്തിനിരയായതായാണ് വിവരം. ഇതിന്റെ അടിസ്ഥാനത്തിൽ ചൈൽഡ് ലൈനിന്റെ സഹായത്തോടെ അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ്. VHSC വെബിനാറിൽ പരിശീലകനായി പോക്സോ കേസിലെ പ്രതി. കുട്ടികളിലെ മാനസിക സംഘർഷം കുറയ്ക്കാനുള്ള ക്ലാസ്സാണ് പോക്സോ കേസിലെ പ്രതിയായ ഡോക്ടർ കെ ഗിരീഷ് എടുത്തത്. രണ്ട് പോക്സോ കേസുകളിൽ വിചാരണ നേരിടുന്ന ആളാണ് ഗിരീഷ്. സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കുമെന്ന് VHSC അറിയിച്ചു. കേസിനെക്കുറിച്ച് അറിഞ്ഞില്ലെന്നാണ് പ്രാഥമിക വിശദീകരണം. കൂടുതൽ വിവരങ്ങളുമായി വി ആർ കാർത്തിക് ചേരുന്നു. കാർത്തിക്, എന്താണ് സംഭവിച്ചത്? എന്തുകൊണ്ടാണ് ഈ ഗിരീഷിനെ ക്ലാസ് എടുക്കാൻ ചുമതലപ്പെടുത്തേണ്ടി വന്നത്? എന്താണ് സാഹചര്യം? വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വകുപ്പ് കഴിഞ്ഞ ദിവസം സംഘടിപ്പിച്ച വെബിനാറാണ് വിവാദത്തിൽ ആയിരിക്കുന്നത്. കരിയർ ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് സെല്ലിന്റെ ആഭിമുഖ്യത്തിലായിരുന്നു ഈ വെബിനാർ. സംസ്ഥാനത്തെ 389 VHSC സ്കൂളുകളിലെ കരിയർ മാസ്റ്റർമാർക്ക് പങ്കെടുക്കുന്ന ഒരു ക്ലാസ് കൂടിയായിരുന്നു. കോവിഡ് കാലത്ത് കുട്ടികളുടെ മാനസിക പിരിമുറുക്കം എന്ന വിഷയത്തിലായിരുന്നു ക്ലാസ്. ഈ ക്ലാസ് എടുക്കാൻ എത്തിയത് ഡോക്ടർ കെ ഗിരീഷാണ്. ഇദ്ദേഹം പോക്സോ കേസുകളിൽ പ്രതിയാണ്. അതാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത്. രണ്ട് പോക്സോ കേസുകളിൽ പ്രതിയായ ഇദ്ദേഹം ക്ലാസ് എടുക്കാൻ എത്തിയതിനെതിരെ ഒരു വിഭാഗം പരാതിയുമായി രംഗത്തെത്തി. ഇതിപ്പോൾ വിവാദം ആയിരിക്കുകയുമാണ്. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഔദ്യോഗികമായി നൽകുന്ന വിശദീകരണം പോക്സോ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തങ്ങൾക്ക് അറിയില്ലായിരുന്നു എന്നാണ്. ഏതായാലും സംഭവം വിവാദമായ പശ്ചാത്തലത്തിൽ ഇതേക്കുറിച്ച് അന്വേഷിക്കാനും വെബിനാർ സംഘടിപ്പിച്ചവർക്കെതിരെ നടപടിയെടുക്കാനുമൊക്കെയുള്ള ആലോചനകളിലാണ് വകുപ്പിപ്പോൾ. ഏതായാലും പോക്സോ കേസിലെ പ്രതി കുട്ടികൾക്ക് മാനസിക പിരിമുറുക്കം കുറയ്ക്കാൻ ഉള്ള ക്ലാസ് എടുത്തു എന്ന വിവാദത്തിലേക്ക് VHSC കടന്നിരിക്കുന്നു. VHSCയുടെ ഈ നടപടിക്കെതിരെ ഒരു വിഭാഗം രക്ഷിതാക്കളും പ്രതിഷേധവുമായി രംഗത്തെത്തുമെന്നാണ് സൂചന. ശരി, വി ആർ കാർത്തിക്കാണ് തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരം വാമനപുരം നദിക്ക് കുറുകെ ചിറയൻകീഴ് അയന്തിക്കടവിൽ പാലം വേണമെന്ന ആവശ്യം ശക്തമാകുന്നു. പാലം വന്നാൽ തീരദേശ ഗ്രാമങ്ങളായ കടക്കാവൂരിലും ചിറയൻകീഴും ഉള്ളവർക്ക് തിരുവനന്തപുരത്തേക്ക് എളുപ്പമെത്താം. തീരദേശ മേഖലയായ കടക്കാവൂർ കിഴുവിലം പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്നതാണ് അയന്തിക്കടവ്. ഇതുവഴി ഒരു പാലം വേണം എന്നുള്ളത് രണ്ട് പഞ്ചായത്തിലും ഉള്ളവരുടെ ദീർഘകാലമായുള്ള ആവശ്യമാണ്. ഇവിടുത്തെ ആളുകളുടെ ഒരു പ്രധാന ആവശ്യമാണ് ഈ കടത്ത് ഒരു പാലമായി യാഥാർത്ഥ്യമാക്കുക എന്നുള്ളത്. ഒരു പാലം ഇവിടെ വന്നു കഴിഞ്ഞാൽ അത് ഇവിടുത്തെ സാധാരണക്കാരായ ഒരുപാട് തൊഴിലാളികൾക്ക് മറ്റ് ഈ കിഴുവിലം ചിറയൻകീഴ് പഞ്ചായത്തുകളിലേക്ക് പോയി ജോലി ചെയ്യുന്നതിനും അതുപോലെ ഇവിടെ നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള യാത്ര ഒരു 10 കിലോമീറ്ററോളം ചുരുക്കി യാത്ര ചെയ്യുന്നതിന് ഇവിടുത്തെ പാവപ്പെട്ട ആളുകൾക്ക് കഴിയും എന്നുള്ളതാണ്. കടക്കാവൂർ പഞ്ചായത്തിൽ നിന്നുള്ളവർക്ക് ചിറയൻകീഴ് വലിയ കടയിലെത്തി അതുവഴി തിരുവനന്തപുരം എയർപോർട്ട്, മെഡിക്കൽ കോളേജ് തുടങ്ങിയ സ്ഥലങ്ങളിൽ എളുപ്പത്തിൽ എത്തിച്ചേരാൻ കഴിയും. ഇവിടെ നിന്ന് ഏകദേശം 2.5 കിലോമീറ്റർ കൊണ്ട് ചിറയൻകീഴ് എത്താൻ സാധിക്കും. ഇതിനായി പാലം സാധ്യമാക്കണം എന്ന് ജനപ്രതിനിധികളോട് ആവശ്യപ്പെടാൻ തുടങ്ങിയിട്ട് കാലമേറെയായി. നേരത്തെ പാലത്തിനുവേണ്ടി ബജറ്റിൽ ടോക്കൺ എമൗണ്ട് ഉൾപ്പെടുത്തിയിരുന്നു. എന്നാൽ തുടർന്ന് വന്ന സർക്കാർ ഇത് അവഗണിക്കുകയായിരുന്നു. ന്യൂസ് 18 കടക്കാവൂർ. രാജകുമാരിയിൽ പരിധിക്ക് പുറത്താണ് BSNL മൊബൈലുകൾ. സർക്കാർ ഓഫീസുകളുടെ പ്രവർത്തനവും വിദ്യാർത്ഥികളുടെ ഓൺലൈൻ പഠനവും പ്രതിസന്ധിയിലാണ്. രാജകുമാരി പഞ്ചായത്തിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി BSNL മൊബൈലുകൾ നിശ്ചലമാണ്. ഫോൺ കോളുകളും നെറ്റുപയോഗവും നിലച്ചു. ഇതോടെ BSNL നെറ്റ്വർക്കിനെ ആശ്രയിച്ച് മുൻപോട്ടു പോകുന്ന സർക്കാർ ഓഫീസുകളുടെ പ്രവർത്തനവും അവതാളത്തിലായി. നെറ്റ്വർക്ക് ഇല്ലാത്തതിനാൽ ട്രഷറിയിൽ നിന്നുള്ള പെൻഷൻ വിതരണവും സ്തംഭിച്ചു. BSNL തകരാറ് പ്രത്യേകിച്ചും ഗവൺമെന്റ് സ്ഥാപനങ്ങളടക്കം ഇത് ബാധിക്കുകയാണ്. ജനങ്ങൾക്കുണ്ടാകുന്ന ഈ ബുദ്ധിമുട്ട് പരിഹരിക്കുവാൻ BSNL അധികാരികൾ എത്രയും പെട്ടെന്ന് ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കണം. നെറ്റ്വർക്ക് തകരാറുകൾ ദിവസങ്ങളോളം തുടരുന്നതിനാൽ ഫോൺ ഉപയോക്താക്കൾ ഭൂരിഭാഗവും മറ്റ് സ്വകാര്യ മൊബൈൽ കമ്പനികളിലേക്ക് പോർട്ട് ചെയ്യുകയാണ്. സ്വകാര്യ മൊബൈൽ കമ്പനികളെ സഹായിക്കാനാണിതെന്ന ആരോപണവും ഉയരുന്നുണ്ട്. എന്നാൽ സാങ്കേതിക തകരാറാണ് നെറ്റ്വർക്കിനെ ബാധിച്ചതെന്ന് BSNL അധികൃതർ വ്യക്തമാക്കി. ന്യൂസ് 18 രാജകുമാരി. അംഗൻവാടി നവീകരണത്തിൽ അപാകത ആരോപിച്ച് നാട്ടുകാരും രാഷ്ട്രീയ പാർട്ടികളും രംഗത്ത്. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ കുഴിയാനം കുന്നിലുള്ള അംഗൻവാടിയുടെ മേൽക്കൂര ഷീറ്റിടുന്നതിലാണ് എതിർപ്പ്. ഷീറ്റിട്ടാൽ കുട്ടികൾക്ക് അസഹ്യമായ ചൂടാകുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പ്രതിഷേധം.
ഓങ്ങല്ലൂർ കുഴിയാനംകുന്ന് 30 നമ്പർ പോർക്കോട്ടുപറമ്പ് അംഗൻവാടിയിലെ മേൽക്കൂര ഷീറ്റിടുന്നതിനെയാണ് ജീവനക്കാരും നാട്ടുകാരും എതിർക്കുന്നത്. മുൻപ് ഓടിട്ടതായിരുന്നു കെട്ടിടം. നവീകരണത്തിന്റെ പേരിൽ ഓടും മേൽക്കൂരയും പൊളിച്ചു നീക്കി. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് മെറ്റൽ ഷീറ്റ് ഇടുകയാണ്. ഷീറ്റിട്ടാൽ വേനൽക്കാലത്ത് അസഹ്യമായ ചൂടാവും. ഇത് ചെറിയ കുട്ടികൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും. പഞ്ചായത്ത് തീരുമാനം മാറ്റിയില്ലെങ്കിൽ കുട്ടികളെ അംഗൻവാടിയിലേക്ക് വിടില്ലെന്ന് രക്ഷിതാക്കൾ പറഞ്ഞു. പൊളിച്ചുമാറ്റിയ ഓടുകൾ ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഷീറ്റിട്ടാൽ ചൂട് കൂടും എന്നുള്ളതിനാൽ ഇരുമ്പിന്റെ മേൽക്കൂര നിർമ്മിച്ച് അതിൽ പഴയ ഓടുകൾ സ്ഥാപിക്കുകയോ അല്ലെങ്കിൽ പൂർണ്ണമായും കോൺക്രീറ്റ് ചെയ്യുകയോ ചെയ്യണമെന്നാണ് ആവശ്യം. കുട്ടികളുടെ സൗകര്യം നോക്കിയുള്ള പ്രവർത്തനമാണ് നടത്തേണ്ടതെന്ന് ജീവനക്കാരും പറയുന്നു. ഷീറ്റ് മേയെന്നാണോ ചോദിച്ചു. അതെ. അപ്പോൾ എന്താ സീലിംഗ് ഉണ്ടോ വെച്ചപ്പോൾ അത് ഇപ്പല്ല, അത് അടുത്ത ഇതിൽ വെക്കാന്ന് പറഞ്ഞു. അവർ ഈ പിഞ്ച് കുട്ടികളല്ലേ. ആ ഒരു വേദനയും വിഷമം ഞാൻ കമ്മിറ്റിക്കാരോടും എല്ലാവരുടെ അടുത്തും പറഞ്ഞിട്ടുണ്ട്. നവീകരണത്തിന്റെ പേരിൽ അഴിമതി നടത്താനാണ് ശ്രമമെന്ന് BJP ആരോപിച്ചു. സാധാ ഷീറ്റ് വീടിന്റെ റൂഫിന്റെ മുകളിൽ വേണം, ആ ഷീറ്റാണ് പിടാൻ പോണത്. എന്താറിയോ, ചെറിയ ചെറിയ കുട്ടികളാണ് പഠിക്കുന്നത്. 2, 3, 4 വയസ്സുള്ള കുട്ടികൾ നമ്മുടെ വീടിൻ്റെ കുട്ടികൾ ഇവിടെ വന്ന് പഠിക്കുമ്പോൾ തൊഴുത്തം നല്ലത് കുട്ടികൾ ചെറിയ അവർക്ക് പ്രതിരോധ ശേഷി കുറവായിരിക്കും. അങ്ങനെ കുട്ടികൾ വന്ന് പഠിക്കുന്ന സമയത്ത് വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ ഒരു ഉച്ചയാകുമ്പോൾ കുട്ടികളോട് ഇരിക്കാൻ പറ്റില്ല. ആ സ്ഥിതിയാണ് കാണുന്നത്. 15 കുട്ടികളാണ് ഇവിടെ പഠിക്കുന്നത്. News 18 പട്ടാമ്പി. കൊല്ലം ഓച്ചിറയിൽ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ നേതൃത്വത്തിൽ അംഗൻവാടി കെട്ടിടം ഒരുങ്ങുന്നു. പ്രദേശവാസിയായ തീപുരയിൽ മുഹമ്മദ് കുഞ്ഞ് സംഭാവന ചെയ്ത സ്ഥലത്താണ് 11,20,000 രൂപ ചെലവിൽ കെട്ടിടം നിർമ്മിക്കുന്നത്. ഓച്ചിറ ഗ്രാമപഞ്ചായത്തിലെ മഠത്തിൽക്കാരാഴ്മ 8 വാർഡിൽ വർഷങ്ങൾക്ക് മുൻപ് നിർമ്മിച്ച അംഗൻവാടി കെട്ടിടം ജീർണാവസ്ഥയിലായിരുന്നു. ഇതോടെയാണ് പുതിയ കെട്ടിടം നിർമ്മിക്കാൻ തീരുമാനമായത്. വാർഡിലെ തൊഴിലുറപ്പ് തൊഴിലാളികളാണ് നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നത്. 369 തൊഴിൽ ദിനങ്ങളിലായി 100,000 രൂപ തൊഴിലാളികൾക്ക് വേതനമായി കിട്ടും. MGNRDSൽ വെച്ചാണ് ഈ പദ്ധതി. 11,70,000 രൂപയുടെ വർക്കാണ് ഈ അംഗൻവാടി മാത്രം. അതിനോടൊപ്പം തന്നെ ചുറ്റുമതിലും തറയോടും ഏകദേശം 500,000 രൂപയുടെ വർക്കുണ്ട്. അതും ഇപ്പോൾ തന്നെ നടക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ വാർഡിലെ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ ഒരു വൻ കൂട്ടായ്മയോടെയാണ് ഈ അംഗൻവാടിയുടെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത്. വാനം വെട്ട്, ഇഷ്ടികയും മെറ്റലും ഉൾപ്പെടെയുള്ള സാധനങ്ങൾ എത്തിക്കുക, കട്ടകെട്ടൽ തുടങ്ങി എല്ലാ ജോലികളും ഇവർ തന്നെ ചെയ്യും. സഹായത്തിനായി 2 പുരുഷ തൊഴിലാളികളുമുണ്ട്. പഠനമുറി, അടുക്കള, ശുചിമുറി, സ്റ്റോർ റൂം, വരാന്ത എന്നിവ ഉൾപ്പെട്ടതാണ് കെട്ടിടം. News 18 ഓച്ചിറ. കോവിഡ് പ്രതിസന്ധി മൂലം സ്വന്തം നാട്ടിലേക്ക് മടങ്ങാനാകാതെ പുനലൂർ KSRTC ബസ് സ്റ്റാൻഡിൽ കഴിയുകയാണ് തമിഴ്നാട് സ്വദേശിനി അമൃത. ഭിക്ഷാടനം നടത്തി ഉപജീവനം കണ്ടെത്തിയിരുന്ന ഇവർ ഇപ്പോൾ തീർത്തും പട്ടിണിയിലാണ്. കഴിഞ്ഞ 4 വർഷമായി മധുര സ്വദേശിനിയായ അമൃത ഭിക്ഷാടനം നടത്തിയാണ് ജീവിച്ചത്. പുനലൂരിലും പരിസര പ്രദേശങ്ങളിലും ഭിക്ഷാടനം നടത്തി കിട്ടുന്ന തുകയുമായി മാസത്തിൽ ഒരു തവണ നാട്ടിൽ പോകും. മകൾ അവിടെ ബന്ധുക്കൾക്കൊപ്പമാണ്. മകളുടെ വിദ്യാഭ്യാസവും മറ്റു ചെലവുകളും ഇങ്ങനെ കിട്ടുന്ന പണം കൊണ്ടാണ് നടത്തുന്നത്. അമൃതയുടെ 3 വയസ്സിൽ അമ്മ അമൃതയെയും ജ്യേഷ്ഠനെയും കൊണ്ട് ട്രെയിനിന് മുന്നിൽ ചാടി. അമ്മയും സഹോദരനും മരിച്ചു. അമൃതയ്ക്ക് ഒരു കൈയും കാലും നഷ്ടമായി. പിന്നീട് ജീവിതം വെല്ലുവിളിയായി. എന്നാൽ ഇവയേക്കാൾ ഭീകരമാണ് കോവിഡ് വരുത്തിയ അവസ്ഥയെന്ന് ഇവർ പറയുന്നു. ഉച്ചയടുത്ത് ഇപ്പോൾ വരുമാനമില്ല, മുഴു പട്ടിണിയിലാണ്. പുനലൂർ KSRTC ഡിപ്പോയുടെ പിന്നാമ്പുറത്താണ് അന്തിയുറകം. വാഹന ഗതാഗതം നിലച്ചതോടെ തമിഴ്നാട്ടിലേക്ക് പോകാനും കഴിയുന്നില്ല. KSRTC ജീവനക്കാർ കൊണ്ടുവരുന്ന ഭക്ഷണത്തിൽ നിന്നും പകർന്നു നൽകുന്നത് കഴിക്കും. തമിഴ്നാട്ടിൽ മകളുടെ അടുത്തേക്ക് എങ്ങനെ പോകുമെന്ന ചിന്തയിലാണ് ഇവർ. News 18 പുനലൂർ. നാട്ടു വർത്തമാനം പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും സന്ദർശിക്കുക മലയാളം News 18.